வல்லிச்சா மணிக்குட்டி வல்லிச்சா 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 மணிக்குட்டி எந்தா അതുകൊള്ളാം. ശരിക്കു പറഞ്ഞാ ഇതെന്റെ ആനപ്പാപ്പാന്മാർക്കും അമ്പല കമ്മിറ്റിക്കാർക്കും കൊടുക്കാൻ തന്നെ തകയില്ല. ഞാൻ അളിയനും കാണുമല്ലോ, നാലഞ്ചു പേരെങ്കിലും ക്ഷണിക്കാം. നിങ്ങൾക്ക് ക്ഷണിക്കാനുള്ളവരൊക്കെ ക്ഷണിക്ക. മനുഷ്യനെ പേടിപ്പിച്ചില്ല, ഒറ്റ വീക്കോ. ഇതൊക്കെ എന്തിനാ എന്റെ ഓപ്പോൾ ചെയ്യുന്നത്? വല്ല കൂലിക്ക് ആളെയും വെച്ച് ജയിപ്പിച്ച പോലെ. അയ്യോ, നിന്നെ കൊണ്ട് ചെയ്യിക്കായിരുന്നതാ, പക്ഷെ നിന്നെ കാണാതായപ്പോ ഞാൻ തന്നെ അങ്ങ് ചെയ്തു. ആയിരം കത്ത് അച്ചടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്റെ ദൈവമേ, ആയിരം കത്തോ? എന്താ കുറഞ്ഞു പോയോ? ഇതിപ്പോ എനിക്ക് ക്ഷണിക്കാനുള്ളവർക്ക് കൊടുക്കാൻ പോലും തികയില്ലല്ലോടാ. ഓ അങ്ങനെ, അതെ, അത്രക്ക് വലിയ ആഡംബരമൊന്നും കാണിക്കണ്ട. കാശ് പോകുന്നതേ നമ്മുടെ കുടുംബത്തിൽ. എന്തായാലും അഴുക്ക് കാണട്ടെ. ഇതെവിടുന്നാ? കുഞ്ഞാലിയുടെ മരക്കമ്പനിയിൽ ജോലിക്ക് പോയതാ. എന്റെ പൊന്നുമോൻ എന്തിനാ അറിയാത്ത മണിക്ക് പോയത്? പറയും, കാശിട്ടില്ലേ? നമുക്ക് എന്തേലും വാങ്ങണ്ടേ? വിശന്നിട്ട് വാങ്ങിച്ചോ. മോൻ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു. ശരി, അതെ, മേലൊന്ന് കഴിയിട്ടു. ഏയ്, നേരമില്ല, മണിക്കുട്ടിക്ക് ഇഷ്ടണ്ടാവും. എന്താ മോളെ? വാ അച്ഛാ, നമുക്ക് നമ്മള് വീട്ടിൽ പോവാം. എന്റെ വീട്ടിൽ പോണം. ആ പോവാം, പോവാം. എന്റെ ഇപ്പൊ പോണ അച്ഛാ. പോവാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഇന്നലെ രാത്രി കിടന്നപ്പോ എന്താ പറഞ്ഞെ? നേരം വെളുക്കുമ്പോ വീട്ടിൽ പോവാന്നല്ലേ പറഞ്ഞെ. എന്നിട്ട് എന്താ പോവാഞ്ഞേ? എനിക്ക് എന്റെ മിനുട്ടിനെ അളമേന്റെ അളേച്ചിനെ ഒക്കെ കാണാൻ കോത്തിയാവുക. വാച്ചാ, വീട്ടിൽ പോവാ. നമുക്ക് വേറെ വീടില്ല. അല്ല, നമ്മുടെ വീട് അല്ല. അതെ, ഇനി മുതൽ നമ്മുടെ വീട് ഇതാ. എന്റെ വീട്ടിൽ പോണം, എന്റെ വീട്ടിൽ പോണം. വാച്ച, നമുക്ക് വീട്ടിൽ പോവാ. ഏത് വീട്? ആരുടെ വീട്? നമുക്ക് വീടില്ല മോളെ, നീ അകത്ത് പോ. ഇല്ല, നമുക്ക് വീടുണ്ട്. പോവാച്ചാ. എന്റെ മോളെ ആശുപത്രി കൊണ്ടുപോകും. അദ്ദേഹം
ആരത്? കഴിഞ്ഞ പൂരത്തിന് കണ്ടതാണല്ലേ? അതെ, കഴിഞ്ഞ പൂരത്തിന് കണ്ടു, ഈ പൂരത്തിന് കാണും, അടുത്ത പൂരത്തിന് കാണണം. ഇത് പിടിച്ചേ, ഇതെന്റെ ഓപ്പോളുടെ മകളുടെ വിവാഹ ക്ഷണക്കത്ത. പിന്നെ ഇത് വാങ്ങി മരുന്ന് പൊതിഞ്ഞു കൊടുത്തുകളയരുത്. കുടുംബത്തെയും കുട്ടി തലേന്ന് തന്നെ അങ്ങ് എത്തണം. ചേച്ചി ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്, ഈ സമയത്ത് ഇങ്ങനെ വാശി പിടിച്ച ആകെ പ്രശ്നമാകും. മുഹൂർത്തത്തിന് മുമ്പ് വല്യച്ഛന് മക്കൾ എത്തുന്നല്ലേ ചേച്ചിയുടെ അച്ഛൻ പറഞ്ഞത്? അച്ഛൻ നുണ പറഞ്ഞത്, അച്ഛൻ അവരെ ക്ഷണിച്ചിട്ടില്ലെന്ന് ഉറപ്പാ. ചെക്കനും കൂട്ടർ എപ്പോഴെങ്ങും എത്തും? ഈ സമയത്ത് പുടവ് പോലും മാറാതെ? ഇല്ല, വല്യച്ഛന് മക്കളും ഇല്ലാതെ ഞാൻ പുടവ് മാറുന്ന പ്രശ്നമില്ല. അതിന്റെ വാശിയ അങ്ങോട്ട് പോ, ഞാൻ വരാം. ഒന്നുമില്ല, അകത്തൊരു കാര്യം. ചേച്ചി ഒന്ന് എണീറ്റേ വാ. വാ ചേച്ചി. എടി, എന്താടി നിന്റെ ഉദ്ദേശം? ഞാൻ കുറെ പറഞ്ഞോമേ, സമ്മതിക്കണില്ല. ആശാന മക്കളും ഇല്ലാതെ അവരെ ഞാൻ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല. ഇവളെന്താ പന്തലിലേക്ക് ഇറങ്ങില്ല? ആ മനുഷ്യന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാതെ ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കല്യാണ പെണ്ണ് ഇതുവരെ ഒരുങ്ങിയില്ലേ? ഇപ്പൊ ഒരു മോളി ചെല്ല്. എഴുന്നേക്ക്, ഞാനാ പറഞ്ഞ എഴുന്നേക്കാന്നേ പറയട്ടെ. ഇനി പറയരുത്, എന്നെ നിന്റെ അച്ഛനെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താനാണോ നിന്റെ ഭാവം? എടി പറയ. നിറവയറുമായിട്ട് നിൽക്കുന്ന ഒരുത്തിയെ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് പരിഹാസം കേൾക്കണമെന്നാണോ നീ പറയുന്നത്? ആ നശിച്ച തന്തയ്ക്കും മക്കൾക്കും വേണ്ടി ഈ കല്യാണം മുടക്കാനാണ് എന്റെ ഭാവം. ഇപ്പൊ ഞാൻ എന്റെ ദേഹത്തെ മണ്ണെണ്ണ വെച്ച് തീ കൊളുത്തു. ഇത് നമ്മുടെ വീടല്ലേ?
ആശം വന്നില്ലല്ലേ. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ അത് പാലിക്കണം നിർബന്ധമുള്ള ആളാ ഞാൻ. ഞാൻ ഒരാൾക്ക് വാക്കുകൊടുത്തു പോയി, അതെനിക്ക് പാലിക്കണം. ഊണൊക്കെ പിന്നെയാവാം. വാ മീനാക്ഷി.